നമ്മുടെ നാട്ടിലൊക്കെ എന്ന് നിയമവും കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല മിശ്രിത വിവാഹം ഏറി വരികയാണ് മുസ്ലിം സഹോദരിമാർ അതിന് മുറവിളി കൂട്ടിയിട്ട് നിയമങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുത്താലെ കാത്തു രക്ഷിക്കട്ടെ മക്കളൊക്കെ നല്ലോണം പഠിപ്പിക്കണം ഇത് മദ്രസ് ആ നല്ലോണം പഠിപ്പിക്കണം ഇവിടെ ക്ലാസ് ഫ്ലസ് ടു വരേണ്ട പക്ഷെ അങ്ങോട്ട് കുട്ടികൾ കുറവായിരിക്കും ആ അതാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം എല്ലാരോടും ഞാൻ പറയട്ടെ ഇപ്പൊ മദ്രസ തുറക്കാൻ പോകുകയാണ് ഏയിലെ കുട്ടികളെ ചോദിച്ചു ക്രിസ്താമാരോട് നാപ്പത്തഞ്ചോ ഒക്കെ ഉണ്ടാവും പക്ഷെ അവിടുന്ന് അങ്ങോട്ട് പത്ത് പതിനഞ്ച് അഞ്ച് രണ്ട് മൂന്ന് പെറുക്കാനേ ഉള്ളൂ നമ്മളെ കുട്ടികൾക്ക് അത്യാവശ്യ ഒരു ബോധ എത്തുന്ന സമയത്ത് നമ്മൾ അത് കരിച്ചു ഇനി മതി മരവിപ്പിച്ചു പിന്നെ ഈ കുട്ടികൾ എവിടുന്നു പഠിക്കും ബാക്കിയൊക്കെ ആ കുട്ടികൾ കച്ചവടം ബാക്കിയുള്ള മേഖലകളൊക്കെ പഠിക്കണം പഠിക്കണം അതിന് ഒമ്പവും പത്തൊക്കെ പഠിക്കണം ഇനി അങ്ങനെ പറഞ്ഞയക്കുന്നവർ തന്നെ പറഞ്ഞയച്ചാൽ അങ്ങനെ പറഞ്ഞു ഏ അഞ്ചിന് വരും ഏ ഇരുപത്തി അഞ്ചിന് പോകും ഇരുപത് മിനിറ്റ് ഒന്ന് ഒപ്പിടാൻ വേണ്ടി വരുക അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലട്ടോ ഇല്ല ഞാൻ തുറന്ന് പറയാം ഞങ്ങക്ക് ഇഷ്ടായാലും വേണ്ടി ഇഷ്ടം വേണ്ടിയില്ല എന്റെ പൊതുവേ നിലപാട് അങ്ങനെയാണ് അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പഠിപ്പിക്കേണ്ട ഘട്ടത്തിൽ ആ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് പറഞ്ഞയപ്പിച്ച് മട്ടത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദ്വേർക്കാനേത്തുന്നിട്ടൊന്നും കാര്യം ഉണ്ടല്ലോ കുട്ടി കുട്ടിന്റെ വൈക്കു പോകും അയലൊന്നും ഒരു കാര്യം ഉണ്ടാവൂല നല്ലോണം പഠിപ്പിക്കണം ദീന് പഠിപ്പിക്കണം വലിയ വലിയ ഖലീഫമാരൊക്കെ മക്കൾക്ക് ദീന് പഠിപ്പിച്ച് കിട്ടില്ലെങ്ങൾ മുറബിൻ അബ്ദുൽ അസീസ് റലിഅല്ലാഹുനൊക്കെ അവരെ മക്കൾക്ക് ഭരണാണ് കയ്യിലുള്ളത് എല്ലാണ്ട് പക്ഷെ മക്കളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മുല്യമ്മിനോട് മഹാനവറുകൾ കൊടുത്ത നിർദ്ദേശം എന്താ അറിയോ ഹലീഫന്റെ മക്കളാണെന്ന് കരുതി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകരുത് കർഷനായി പഠിപ്പിക്കണോ അങ്ങനെ നിർദ്ദേശം കൊടുത്ത് ഖലീഫന്റെ കുട്ടികളല്ലേ അങ്ങനൊക്കെ മതി അങ്ങനെ ഉണ്ടാകരുത് നിങ്ങളൊരു മുല്യം എന്ന നിലയ്ക്ക് എങ്ങനെ പഠിപ്പിക്കണോ അങ്ങനെ പഠിപ്പിക്കണം അതിൽ വിട്ടുവീശൊന്നും ചെയ്യരുത് എല്ലാ വെള്ളിയാഴ്ചയും കുട്ടികളെ വിളിച്ച് ഖുർആൻ ഓതിപ്പിച്ചിട്ട് ശരിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഖലീഫ ആയിരുന്നു അബ്ദുൽ നമുക്ക് മാതൃകയാണ് നേരല്ലായിരിക്കും സമയമല്ല കുട്ടികളെ നോക്കാനും പരിപാലിക്കാനും ഓദിക്കാനും ഓത്ത് ശരിയാകും ഉസ്താമാരോട് ചോദിക്കാനും ഒന്നിനും നേരല്ല സർട്ടിഫിക്കറ്റ് കിട്ടി അങ്ങനെ വലുതായിട്ട് പൊയ്ക്കോടും ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ ഏഴ് മുതൽ അങ്ങോട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ പല ആളുകൾക്കും ആറ് വരെ എന്താ സംഗതി തന്നെ തിരിയാത്തതാണ് കുറെ അവർ പിന്നെ കുറെ ഞങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട് ഖുർആനൊക്കെ പഠിക്കും തജുബീതൊക്കെ പഠിക്കും കുറെ അഹ്ലാഖ് സ്വഭാവമൊക്കെ പഠിക്കുമെങ്കിലും നല്ലൊരു ബോധത്തിയിട്ട് തിരിയുന്ന ആ ഘട്ടം നമ്മൾ അവിടെ കട്ട് ചെയ്ത് കളയരുത് തീർത്തും ഉള്ള സമയം ഒരു മണിക്കൂർ അതല്ലേ ബാക്കിയുള്ളത് ക്ലാസ്സുകൾക്കുള്ളൂ അതന്നെ ഉണ്ടോ എന്ന് സംശയമാണ് ഉസ്താദമാർക്കും വലിയ പ്രയാസാണ് ക്ലാസ് എടുക്കാനും പിന്നെ ഒരു സുഖമുണ്ട് എന്താ സുഖം എന്ന് വെച്ചാൽ ഇപ്പം എന്തിനും അനങ്ങിയാൽ രക്ഷിതാക്കൾ പരാതി ആയതുകൊണ്ട് ഇഷ്ടമുള്ള സമയത്ത് വന്നോട്ടെ ഇഷ്ടമുള്ള സമയത്ത് പോയിക്കോട്ടെ ഒരു മാർക്കുണ്ട് ആചാരം അവിടെ ഇട്ടേക്കാണ് വന്നിട്ടില്ലെങ്കിൽ അതിടേണ്ട അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല കേട്ടോ വരച്ചെങ്കിൽ ഇങ്ങനെ നൂറും നൂറ്റി അമ്പത് ഇരുന്നൂറും കൊടുത്തു കാര്യമായിട്ട് കാര്യമില്ല മട്ടത്തിന് കുട്ടികളെ പഠിപ്പിക്കണം ശരിക്കും പറഞ്ഞയച്ചു പഠിപ്പിക്കണം അല്ലെ കുട്ടികൾ കുട്ടികളെ അവസ്ഥയിൽ പറഞ്ഞു പോകും